ഡെമി ഡിന്നറിന് പോലും താഴേക്ക് ഇറങ്ങി വരുന്നില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൊച്ചിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. കാളിന്തി വരുന്നതിനെ കുറിച്ചായി എനിക്ക് പേടി. ആകെ ഉണ്ടായിരുന്ന ഒരു മോൻ മരിച്ചു എന്ന് അവള് വരുമ്പോ നമ്മൾ എങ്ങനെ പറയും? അതറിയുമ്പോ അവക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ കേൾക്കുന്നത്? കുറച്ചുകൂടി നല്ല ആഴത്തിൽ കുഴിച്ചോളൂ. ശരി സാറേ. രവിഷ ഇവിടെ എന്തിനാ ഇങ്ങനെ കുഴിയെടുക്കുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അന്ന് കാളന്തിയമ്മയുടെ റിംഗ് ടോൺ കേട്ടത് ഈ ഭാഗത്തു നിന്നായിരുന്നു. അന്ന് ഇവിടുത്തെ മണ്ണും ഇളകി മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതലാണ് അമ്മയെ കാണാതായത്. ഇതെന്താ ഇവിടുത്തെ മണ്ണ് ഇളകി മറിഞ്ഞു കിടക്കുന്നത്? രവീഷ് എന്തായി പറഞ്ഞു വരുന്നത്? വിപുലിനെ കൊന്ന് വാട്ടർ ടാങ്കിൽ എറിയാൻ ഒരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു സാറേ. കുറച്ചുകൂടി കുടിച്ച് എന്താണ് നോക്കാം. ശരി സാറേ. സാറേ ഇത് പഴയ തുണിയാ. സാറേ ഇത് പഴയ തുണിയാ. അയ്യോ, ഇത് സാരിയുടെ കഷ്ണമാണല്ലോ. ഇതെങ്ങനെ ഇവിടെ എത്തി? കാളിന്തിയുടെ ശവം എവിടെ പോയി? ഒന്നുകൂടി കുളിച്ചേ. ശരി സാർ. നിർത്തി, അവിടെ ഒന്ന് കുഴിച്ചേ കുറച്ചാഴത്തിൽ.
സാറേ, ഇവിടെ ഇതൊരു വലിയ കല്ലാ സാറേ. എന്റെ ഭഗവാനെ, അരുതാത്തതൊന്നും കിട്ടാതിരുന്നത് നന്നായി. രവീഷ്, നീ ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു. ജീവൻ പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ എന്റെ മനസ്സിലെ സംശയം മാറ്റണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പോട്ടെ, എന്തായാലും സംശയം മാറി കിട്ടിയില്ല. എന്നാ നമുക്കിനി എല്ലാവർക്കും പോയി കിടക്കാം. നേരെ ഇപ്പൊ തന്നെ പാതിരാത്രിയായി. നാളെ രാവിലെ വന്നാ കുഴിയങ്ങ് മൂടിയേക്കണേ. ശരി സാറേ. തനിക്കെന്ത് പറ്റി? ഒന്നുമില്ല. ഞാൻ കാളിന്തി അമ്മായിയെ കുറിച്ച് ഞാനാകെ പേടിച്ചു. നോക്ക് ഗായത്രി, പ്ലീസ്, താൻ ഇങ്ങനെ പേടിക്കാതിരിക്കെ. മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉടലെടുത്തപ്പോ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പേടിക്കാനൊന്നുമില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതുവരെ താനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കഴിവതും തനിച്ചാവതെന്ന് നോക്കണം. തനിച്ച് പുറത്തിറങ്ങി അതിന്റെ പേരിൽ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശരി. മാധവ്, നീ എന്താ ഈ ചെയ്യുന്നത്? കാലത്തോട്ട് ഈ പ്ലെയിൻ എടുത്തോണ്ട് ഓടി നടക്കാൻ തുടങ്ങിയതാ. ഇതെന്റെ ഫേവറേറ്റ് പ്ലെയിൻ. ഞാൻ ഈ പ്ലെയിനിന് നിനക്ക് തരാൻ പോകുന്നില്ല മാധവ്. മേലിൽ മാധവിനോട് ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഈ ഫോണൊന്ന് എടുക്കുന്നുണ്ടോ? എന്റെ ടെൻഷൻ മനസ്സിലാക്കുന്നില്ലല്ലോ ഈശ്വര. ഫോണൊന്ന് എടുത്താൽ എന്താ? ഇപ്പൊ എന്താ ചെയ്യാ? താനെന്താകെ പരിഭ്രമിച്ചു നിക്കുന്ന? പെട്ടെന്നൊരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്ന ആരായാലും പേടിക്കില്ലേ? I'm so sorry, Gayathri. ഡിന്നർ റെഡിയാണ്. എല്ലാരും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരുന്നില്ലേ? സാറേ, ഇവിടെ ഇതൊരു വലിയ കല്ലാ സാറേ. തനിക്കിതെന്ത് പറ്റി ഗായത്രി? താൻ ഏത് ലോകത്താ? പരിസരബോധം പോലും ഇല്ലല്ലോ. ഇപ്പൊ വീടില്ലായിരുന്നു. ഒന്നുമില്ല മാധവ്. ആക്ച്വലി ഈടെയായിട്ട് ദിവസവും ഓരോ ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കേൾപ്പിക്കാൻ വാശി പിടിക്കാറുണ്ട്. അതിനുള്ള കഥയോർത്ത് നടക്കുകയായിരുന്നു. സുജാതെ, കാലത്ത് തൊട്ട് ഭൂമി ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ലെന്നേ. രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിച്ചതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ലോണിൽ നടത്തിയ തെരച്ചിലും വിപുലട്ടിന്റെ മരണവും എല്ലാം കൂടി എല്ലാവരെയും വല്ലാണ്ടങ്ങ് തളർത്തിയിരിക്കുക. എപ്പോഴും മനസ്സിലെന്തോ പേടിയാ. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ. ധൈര്യപൂർവ്വം നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം.
എല്ലാവരും പ്ലീസ് കുറച്ചെങ്കിലും കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലോ. ആ രവീഷ്, നിങ്ങളും കൂടെ വന്നിരിക്കെ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മോനെ വേണ്ട, നീ എവിടെങ്കിലും ഉരുണ്ട് വീണ കാല് മുറിയും മോനെ, പറയുന്ന കേക്ക്. മാധവിങ്ങി വന്നേ അച്ഛമ്മയുടെ മടിയിൽ വന്നിരിക്കെ, കഴിച്ചാലല്ലേ പ്ലെയിനൊക്കെ ഓടിക്കാൻ പറ്റൂ. മാധവ് മതി, പറഞ്ഞനുസരിക്കില്ലേ നീ? സുവിത, അവൻ കളിച്ചോട്ടെ, കൊച്ചുകുട്ടിയല്ലേ. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവൻ അറിയില്ലല്ലോ. അവൻ കളിച്ചോട്ടെ, അവനെ ഒന്നിനും തടസ്സപ്പെടുത്തണ്ട. മാധവ് ഇവിടെ വന്നിരിക്കെ, നല്ല കുട്ടിയല്ലേ, വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. മാധവ്, നീ അത് കേട്ട ഭാവം പോലും വെക്കുന്നില്ലല്ലോ. ഞാനതിനെ തട്ടിമറിച്ചതല്ലോ, അബദ്ധത്തിൽ പറ്റിപ്പോയതാ. അബദ്ധം? രാവിലെ തൊട്ട് ഈ പ്ലെയിനും എടുത്ത് ഓടി നടക്കാൻ തുടങ്ങിയതാ. ഒന്നുകിൽ ഗ്ലാസ് അല്ലെങ്കിൽ വേസ് എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കും. മാധവ്, ചുറ്റുമുള്ളതെല്ലാം തല്ലി പൊട്ടിച്ചോണ്ടല്ല കളിക്കേണ്ടത്. അതെന്റെ ഫേവറേറ്റ് പ്ലെയിനാ, അതിങ്ങി താ. ഇനി നിനക്ക് ഈ പ്ലെയിൻ തരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ എങ്ങനെ അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഇല്ല, ഈ പ്ലെയിൻ ഞാൻ നിനക്ക് തരില്ല. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങനെ തട്ടിയെടുക്കാൻ നാണോ ഇല്ലേ നിനക്ക്? ദാ മാധവ്, കളിച്ചോ. നീ എന്തായി ചെയ്തത് ഗായത്രി? നിന്റെ പ്രോബ്ലം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മേലിൽ മാധവിനോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല. പൊടിയോട് അത് പറയാൻ നീ ആരാണെന്ന് മനസ്സിലായില്ല? പൊടിമോള് മാധവിന്റെ ചെറിയമ്മയാ. അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ അധികാരവും അവൾക്കുണ്ട്. എന്തിനാ അവർക്കിടയിൽ സംസാരിക്കുന്നേ? ഞാനും സഹോദരിയാണെന്നല്ലേ സുവിത പറഞ്ഞത്? അങ്ങനെ വരുമ്പോ മാധവിന്റെ കാര്യത്തിൽ എനിക്കും അധികാരമുണ്ട്. മാധവിന് നിനക്ക് വലിയ ഇഷ്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ അവന്റെ അമ്മയാ. മാധവിന് എന്താണ് തെറ്റെന്നും ശരിയെന്നും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം, അതിന് നിന്റെ ആവശ്യമില്ല. മാധവ് കളിക്കുമ്പോ അവന്റെ ടോയ് പിടിച്ചു വാങ്ങാനുള്ള അവകാശം അവന്റെ ചെറിയമ്മയ്ക്കുണ്ട്. മാധവിന്റെ നന്മയെ കരുതി പൊടിമോൾ അവനോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിനവൾക്ക് ആരുടെ അനുവാദം വേണ്ട. കേട്ടല്ലോ? കേട്ടു. സോറി പൊടിമോളെ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്. ില്ല ഓക്കെ, എനിക്ക് എന്തുകൊണ്ടും എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ പേടിക്കൊന്നും വേണ്ട. എന്റെ റിയാക്ഷൻ സുവിധ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം കൺട്രോളിലാണ്, ഇതുവരെ ഒരു പ്രശ്നവുമില്ല.
സീതയ്ക്ക് ബുദ്ധിയില്ലെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് എന്നെ പെട്ടെന്ന് അവിടെ വെച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലോ. ഇവിടെ ഇപ്പോ രവീഷ് കാളന്തിരി കുഴിമാടം വരെ എത്തിയിരിക്കുക. നിങ്ങൾ ആ ബോഡി ഇവിടുന്ന് നീക്കം ചെയ്തു എന്നുള്ളത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഇവിടെ അങ്ങനെ പേടിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നിനി ഒന്നും നടക്കുമെന്നും തോന്നുന്നില്ല. അവൾ ഇന്ന് എന്നോട് എങ്ങനെയാ സംസാരിച്ചെന്ന് താനും കേട്ടല്ലേ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ ഇന്നത്തെ അവളുടെ നോട്ടത്തിൽ കൊന്നു കളയുന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. കേട്ടല്ലോ, ഇനിയും വ്യക്തമായി കേട്ടില്ല എന്നാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടുത്തു കൊണ്ടുപോയി കേൾപ്പിക്കാം. എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. അവൾ എന്റെ മാധവന് എന്തെങ്കിലും ചെയ്യുമെന്ന് വരെ എനിക്ക് തോന്നിപ്പോവാ. നമ്മുടെ കുടുംബത്തിന്റെ മാധവന്റെ സേഫ്റ്റി മാത്രം എന്റെ പ്രശ്നം. അവൾ മാധവന് എന്തിനു വേണ്ടി അപകടപ്പെടുത്തണം? ഗായത്രി മാധവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാലോ. ഞാൻ കണ്ടതും മനസ്സിലാക്കിയതൊന്നും നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അമ്മയുടെ തിരോധാനത്തിന്റെയും വിപുലിന്റെ മരണത്തിന്റെയും വിഷമം നമ്മൾ എല്ലാവരെയും വല്ലാതെ തളർത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അതിന്റെ പേരിൽ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നില്ലല്ലോ. ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കരുത്. ഗായത്രി നമ്മളിൽ ഒരാൾ തന്നെയാണ്. തെറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ സാധിക്കും? തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. എല്ലാവരും ഇവിടെ ടെൻഷനില്ല, നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഞാൻ എന്തിനാ ഗായത്രിയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നേ? അവക്കിപ്പോ തന്നോട് ഒരു ചായവുണ്ടല്ലോ, അത് നന്നായി സുഖിക്കുന്നുണ്ടായിരിക്കും. സുബിത താൻ എന്തൊക്കെയാ പറയുന്നത്? തനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ താൻ എന്താ പറയുന്നത്? തനിക്ക് വല്ല ബോധമുണ്ടോ? താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊള്ളാം, അവള് നിങ്ങളെ രണ്ടുപേരെയും വശീകരിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അവളുടെ യഥാർത്ഥ മുഖം നിങ്ങൾ ആരും കാണാത്തെ. കുറച്ചു നാളായിട്ട് അരുണിന്റെ സ്വഭാവത്തിൽ ഗായത്രിയുടെ ഒരു സോഫ്റ്റ് കോർണർ കാണുന്നുണ്ട്. സുബിത പ്ലീസ്, കാര്യമില്ലാതെ ഒരു നല്ല പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നത് ശരിയല്ല. അവളത്ര നല്ല കുട്ടിയല്ലെന്നേ തെളിവ് സഹിതം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അവള് നനഞ്ഞതും മുറിഞ്ഞതും ഇട്ടുകൊണ്ട് വന്ന് അരുണിന്റെ ദേഹത്തേക്ക് വീഴുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് ഒരു പ്രാവശ്യം ഉണ്ടാവൂ, എപ്പോഴും ഉണ്ടാവില്ല. അവൾ എന്താ തന്നോട് പറഞ്ഞേ അവളുടെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലെന്നല്ലേ? ഞാൻ നോക്കിയപ്പോ വെള്ളം വരുന്നുണ്ടായിരുന്നു. അവള് കരുതി കൂട്ടിയ ബാത്റൂമും കെട്ടിക്കൊണ്ട് നമ്മുടെ ബാത്റൂമിൽ കുളിക്കാൻ വന്നത്. എന്നിട്ട് മനഃപൂർവ്വം അതിന്റെ വള്ളി കതകിന്റെ ഇടയിൽ ഉടക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ അടുത്തേക്ക് വിളിച്ചു. അരുൺ എന്തിനാ അങ്ങനെ ചെയ്തത്? ഗായത്രി വിളിച്ച ഉടനെ എന്തിനാ അവളുടെ അടുത്തേക്ക് ചെന്നത്? പകരം സുബിതയെ വിളിക്കാൻ എന്തുകൊണ്ടാ അരുണിന് തോന്നാതിരുന്നത്? ഓ രവീഷ്, ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നെ ഇപ്പൊ സംശയിക്കാനും തുടങ്ങിയല്ലേ രവീഷ്. കാരണമില്ലാതെ സുബിത ഗായത്രിയെ കുറ്റപ്പെടുത്തുമ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിച്ചതാണെന്ന്. എനിക്കെന്താ പ്രാന്തായോ? വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാ. കാര്യമില്ലായിരുന്നെങ്കിൽ അരുണിന് എന്തിനാ ദേഷ്യം വരുന്നത്? ഗായത്രിയോട് നിനക്ക് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറഞ്ഞേ. കല്യാണം കഴിഞ്ഞതാണ് രവീഷ്. ഐ ആം എ ഹാപ്പിലി മാരിഡ് ഗൈ. അല്ല, അവളെ ഇവിടെ താമസിപ്പിക്കാൻ രവീഷിന് എന്താ ഇത്ര താല്പര്യം? മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറഞ്ഞാൽ. അരുൺ അതിര് കടന്ന് സംസാരിക്കുന്നു. അത് ശരി, ഇപ്പൊ ഞാനാണ് അതിര് കിടക്കുന്നത്. പറയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല, കേൾക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അല്ല, ഞങ്ങൾക്കിടയിൽ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന? എല്ലാത്തിനും കാരണം അരുൺ തന്നെയാണെന്ന് ഓർക്കണം. ഇനി ഒരു അക്ഷരം ഉണ്ടായിരിക്കുന്ന നല്ലതാ. ഇനി എന്ത് ചെയ്യുന്ന? അടിക്കുന്നാണോ പറഞ്ഞു വരുന്നത്? എന്താ ചെയ്യണം? അടിക്കറിയാം പറയടാ. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെയുള്ളവര് തമ്മിൽ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇവരുടെ കൈകൊണ്ട് തന്നെ ഈ കുടുംബം ഞാൻ തല്ലി തകർക്കും. ഒന്നിന് പുറകെ ഒന്നായി എല്ലാം തീരും. സോറി രവീഷ്, പ്രകടനം കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. ഇത്ര നന്നായി വഴക്കൂടാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ്. എക്സാക്ട്ലി, ഇത് തന്നെയാണ് ഞാൻ തന്നെ അറിയിക്കാൻ ശ്രമിച്ചത്. താങ്ക് ഗോഡ്, തനിക്കത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇവള് വന്നതിന് ശേഷം ഇവിടെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. കാളിന്റെ അമ്മയെ കാണാതായി ഇവളെ അന്ന് പിടിച്ചോണ്ടു പോവാൻ വന്ന റൗഡികളിൽ ഒരാളല്ലേ അന്ന് ഇവിടെ മരിച്ചു കിടന്നത്? അവസാനം വിപുലേട്ടനും. അതെ, പിന്നെ വധുവിന്റെ വേഷം കെട്ടി രാത്രിയിലുള്ള ഈ നടത്തം.
ഇപ്പൊ അവള് തന്നോട് അടുക്കാനും ശ്രമിക്കുന്നേ. അതും എത്ര ഇന്നസെന്റ് ആയിട്ടാ, ഒന്നും സംഭവിക്കാത്തതുപോലെ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, എന്തുദ്ദേശത്തോടു കൂടിയാ അവൾ നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നേ? ഇനിയിപ്പോ അമ്മായെ കാണാതായതിനു പിന്നിലും വിപുലേട്ടിന്റെ മരണത്തിന് പിന്നിലും ഇനി ഇവളായിരിക്കോ? അതെനിക്കറിയില്ല സുഗത, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഗായത്രി നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വളരെ നല്ലവളും ഇന്നസെന്റുമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അവളുടെ മേൽ സംശയമുള്ള കാര്യം അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ വേണം അവളുടെ മുന്നിൽ പെരുമാറാൻ. ഒരു കാരണവശാലും അവൾക്ക് ഒരു സംശയം ഉണ്ടാവരുത്. അങ്ങനെ വരുമ്പോ അവളുടെ കോൺഫിഡൻസ് കൂടും, അപ്പോ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവൾ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാരും തമ്മിൽ പിണങ്ങണമെന്നാ, ടെൻഷൻ ഉണ്ടാവണമെന്നാണ്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തോന്നിപ്പിക്കാം. നമ്മൾ തമ്മിൽ പ്രശ്നമാണെന്ന് അവൾ അറിഞ്ഞു കഴിയുമ്പോൾ അവൾ അവളുടെ തനി നിറം കാണിക്കാൻ തുടങ്ങും. ഐ തിങ്ക് വി ഷുഡ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ആ പാവത്തിന് സ്വയം ആരാന്നറിയില്ല, പിന്നെ എങ്ങനെയാ അവൾ ബാക്കിയുള്ളവർക്ക് ഉപദ്രവുന്നത്? മാധവനെ അജിലിനോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞയച്ചത് എന്തുകൊണ്ട് നന്നായെന്നാ ഇപ്പൊ തോന്നുന്നു. മാധവ്, ഇവൻ ഗായത്രിയുടെ കൂടെ കളിക്കാൻ പോകുമ്പോഴേക്ക് എനിക്ക് വല്ലാത്ത പേടിയാ. അവൾ എന്റെ മാധവനെ എന്തെങ്കിലും ചെയ്താലോ? അവൾ മാധവനെ ഒന്നും ചെയ്യുന്നില്ല. തനിക്ക് ഇതെങ്ങനെയാ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? മേലിൽ മാധവനോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല. എന്തോ അങ്ങനെ തോന്നി. അവളുടെ പ്ലാനിൽ മാധവനെന്തോ വലിയ സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായിരിക്കും അവളുടെ ആ ലക്ഷ്യം? കൊള്ളാലോ. ക്ലീൻ, ഓക്കെ. താങ്ക് യു. സോറി. സാരല്ല മാധവ്, ഇറ്റ്സ് ഓക്കേ. ഇതെന്താ ആന്റി? ഇതെന്താ ഒരു ഗ്രീൻ കളർ പൈപ്പ്? രണ്ടെണ്ണം കൂടെ തല്ലു കൂടുന്നത് എന്തിനാണെന്നൊന്ന് ചോദിച്ചേ ഗായത്രി. ഞാൻ നിന്നെ എന്റെ അനിയത്തി പോലെ കണ്ടത്, എന്നിട്ട് നീ എന്താ ചെയ്തേ? അരുണിന്റെയും നിന്റെയും ജീവിതത്തിനിടയ്ക്ക് ഒരു മത്സരം ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. നീ ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരെ തമ്മി തല്ലിക്കാൻ നല്ല എളുപ്പമാണല്ലോ. ഒരു കാരണവശാലും നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് ഗായത്രി അറിയാൻ പാടില്ല. എങ്കിലേ അവളുടെ കോൺഫിഡൻസ് കൂടുള്ളൂ. ആ കോൺഫിഡൻസ് കൂടിയാലേ അവളെ തെറ്റുകൾ ചെയ്യുള്ളൂ. നമുക്ക് അതുവരെ കാത്തിരിക്കാതെ വരെ വഴിയില്ല. ഇതെന്താ ആന്റി? ഇതിനകത്തൊരു ഗ്രീൻ പൈപ്പ് ഉണ്ടല്ലോ. മാധവ്, ഇതൊന്നും മോൻ തൊടാൻ പാടില്ല. മോൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെ? ഓക്കെ, ദാ നോക്ക്, മോൻ ആ പ്ലെയിൻ എടുത്ത് കളിക്കുക. അത് ക്രാഷായി കിടക്കുകയല്ലേ അവിടെ.
ആ ഗ്രീൻ പൈപ്പ് ഞാനൊന്ന് നോക്കിട്ട് തരാം. ഇങ്ങത്താ മാധവ്, ഇത് കൊച്ചു കുട്ടികൾ കളിക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒന്ന് കാണിച്ചേ. അയ്യോ, ഇത് എന്ത് പറ്റി? മോന്റെ പ്ലെയിൻ ക്രാഷ് ആയല്ലോ, ഒന്ന് പറപ്പിച്ച് നോക്കിയേ. ക്രാഷ് ആയിട്ടില്ല. ക്രാഷ് ആയില്ലേ? ഇല്ല. ഇങ്ങ് വന്നേ, ഇവിടെ ഇരിക്ക. മോന്റെ മുടി എന്തെങ്ങനെ റഫായിട്ടിരിക്കുന്നേ. വെയിറ്റ്, മാധവ് മമ്മിയോട് മോന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായി ശ്രദ്ധിക്കാൻ പറയണേ. എന്റെ മമ്മി എന്നെ നല്ലോണം നോക്കുന്നുണ്ടല്ലോ ആന്റി. അതെയോ? അപ്പൊ മോന്റെ മമ്മി മോനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ. വെയിറ്റ്. ഇനി എന്റെ മോൻ പറഞ്ഞേ, മോൻ ആരെ കൂടുതൽ സ്നേഹിക്കുന്നേ, ഞാനോ അതോ മോന്റെ മമ്മിയോ? പറയ മാധവ്, ആരാ ആരാ മോനെ കൂടുതൽ സ്നേഹിക്കുന്നേ? പറയട്ടെ, എന്റെ മമ്മിയെ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നേ. മാധവ്, ഒരു കാരണവശാലും ഗായത്രി നമ്മളെല്ലാവരും അഭിനയിക്കാന്ന് മനസ്സിലാക്കരുത്. അവൾ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നത് വരെ നമുക്ക് അതിനെപ്പറ്റി വിഷമിക്കുന്നു വേണ്ട. നമ്മുടെ അഭിനയം എല്ലാം കണ്ട് അവൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. അതിൽ സംശയമില്ല. എന്റെ മമ്മിയെ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നേ, മമ്മിയെ കൂടുതൽ സ്നേഹിക്കുന്നേ, എന്റെ മമ്മിയെ കൂടുതൽ സ്നേഹിക്കുന്നേ, മമ്മിയെ കൂടുതൽ സ്നേഹിക്കുന്നേ, എന്റെ മമ്മിക്ക് എന്നോട് ഇഷ്ടം, എന്റെ മമ്മിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. മാധവ്, മാധവ് നിക്ക അവിടെ. മാധവ്, ഞങ്ങള് വഴക്കൂടിയതല്ല. എനിക്ക് ശിശു വരുന്നുണ്ട് ഡാഡി. നമ്മള് ജയിക്കണെങ്കിൽ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം മോൻ ആരോടും പറയാൻ പാടില്ല. പറയല്ലേ? അയ്യോ ഡാഡി, എനിക്ക് ശിശു വരുന്നുണ്ട്. കൊച്ചുണ്ടാക്കല്ലേ, പോയിക്കോ. ഈ ടോഫി ഒന്ന് പിടിക്കോ കൊച്ചു ഡാഡി. അങ്ങോട്ട് നോക്ക്. നീ എന്തായി ചെയ്യുന്നത് അരുൺ? ഇതൊന്നും നിർത്താൻ പരിപാടിയില്ല. മിണ്ടരുത്, കൊച്ചു പിള്ളേരല്ലേ. ഇതാരാ, ഗായത്രിയോ? ഗായത്രിയെ പോന്നു. രണ്ടെണ്ണം കൂടി വഴക്കുണ്ടാക്കുന്ന എന്തിനാന്ന് ഗായത്രി ഒന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. സുവിദേ, ഞാൻ നിന്നോട്. നീ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല. എന്റെ അനിയത്തെ പോലെ ഞാൻ നിന്നെ കണ്ടത്, എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തേ? അയ്യോ സുവിദേ, നീ എന്നിങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അരുണിനും സുവിദയ്ക്കും ഇടയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസസ് ഉണ്ടാക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും കാരണമല്ലേ എനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയത്. അങ്ങനെയുള്ളവരോട് ഞാൻ നന്ദി കേട്. നീ എന്തൊക്കെയാ ചെയ്തെന്ന് ഞാൻ കണ്ടതാ ഗായത്രി. പ്ലീസ്, എന്റെ മുന്നിൽ നീ അഭിനയിക്കരുത്. ഞാനിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം മോൻ പുറത്തു പോയ ആരോടും പറയരുത്. പ്രോമിസ്. ഇത് വെച്ചോ. ഇതൊന്നും ഓപ്പൺ ചെയ്തതാ. എനിവേസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. മാധവിന് ഉറക്കാനുള്ള സമയമായി. മാധവിന് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് വലിയ ഇഷ്ടമാ. സുവിധയ്ക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ ഉറക്കിക്കോളാം. ആയിക്കോട്ടെ, പക്ഷെ ഈ അവസരം പ്രയോജനപ്പെടുത്താന്ന് നീ വിചാരിക്കണ്ട. ഇവനോട് നീ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തേക്കരുത്. വാ മാധവ്. ഇവരെ തമ്മിൽ തല്ലിക്കാൻ എത്ര എളുപ്പമാ. കാര്യങ്ങൾ ഇത്ര വേഗം നടക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അത് നന്നായി. ഗുഡ് ഫൺ. മാധവ്, മോൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് ഞാൻ മോന് പുതിയൊരു നല്ല കഥ പറഞ്ഞു തരാൻ പോവാ. സത്യായിട്ട് സ്റ്റോറി പറഞ്ഞു തരുമോ?
മോന്റെ വായിലെന്താ? ചോക്ലേറ്റ്. ചോക്ലേറ്റ്? നിനക്ക് ചോക്ലേറ്റിന്റെ റാപ്പർ കളയാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ കഴിച്ചത്? രവീഷ് ഡാഡിക്ക് റാപ്പർ ഓപ്പൺ ചെയ്യാൻ അറിയാലോ. അതെങ്ങനെ? രവീഷ് ആ സമയത്ത് റൂമിൽ ഇല്ലായിരുന്നല്ലോ. ഞാനിവിടെ വിളിച്ചിരിക്കുന്ന കാര്യം മോൻ പുറത്തുപോയ ആരോടും പറയരുത്. പ്രോമിസ്. അയ്യോ, ഞാൻ പറഞ്ഞത് ആന്റിക്ക് മനസ്സിലായില്ല അല്ലേ? റാപ്പർ ഓപ്പൺ ചെയ്യ രവീഷ് ഡാഡിയാണ് പഠിപ്പിച്ചത്. അങ്ങനെയാ ഓപ്പൺ ചെയ്ത്. ഇപ്പൊ മനസ്സിലായോ? മോന്റെ കൊച്ചു ഡാഡി ആള് നല്ലൊരു സ്മാർട്ടാ ട്ടോ. മോനും അതെ, രവീഷിനെക്കാളും സ്മാർട്ടാ. അരുൺ, താനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ അതൊക്കെ വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. വിപുലിന്റെ പെട്ടെന്നുള്ള മരണം, കാളന്തിയമ്മയുടെ അപ്രതീക്ഷിതമായ തിരോധാനം, ഇതെല്ലാം ശരിയാ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഗായത്രിയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഗായത്രിക്ക് ആ റൗഡിയുടെ മരണവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വിപുലിന്റെ മർഡറും അമ്മയുടെ കാണാതാവലും തമ്മിലും ബന്ധമുണ്ടാവും. താനിങ്ങനെ പറയുന്നത് അയാൾ ഗായത്രിയെ കൊണ്ടുപോകാമെന്ന് റൗഡികളുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണോ? അതൊരു സംശയമാണ്. ഈ സമയത്ത് അതൊരു തെളിവായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊരു സാധ്യതയല്ലെന്ന് കരുതി തള്ളിക്കളയാനും പറ്റില്ല. ഗായത്രി ഒരു ക്രൂക്കടാണെന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. രവീഷ്, ഇതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട്. ഗായത്രിയുടെ കാര്യത്തിൽ രവീഷിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. സുവിധ, ഒരുപക്ഷെ അത് നമ്മുടെ തോന്നൽ മാത്രമാണെങ്കിലോ? രണ്ടുപേർക്കും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ തോന്നിയല്ലോ. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്കെന്റെ കുടുംബത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഈ ഗായത്രി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത് മുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. അവൾ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നെന്നോ അവളുടെ പ്ലാൻ എന്താന്നോ ഒന്നും എനിക്കറിയില്ല. ഇന്ന് ഞാൻ പൊടിമോളെ സപ്പോർട്ട് ചെയ്തപ്പോഴും അവള് വല്ലാതെ പേടിപ്പിക്കുന്ന രീതിയിലാണ് എന്നെ നോക്കിയത്. സത്യത്തിൽ ഞാൻ വല്ലാണ്ടായി. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഗായത്രി എന്റെയും സുവിധയുടെയും റിലേഷനിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിനക്ക് ഈ കാര്യത്തിൽ ഉറപ്പുണ്ടോ സുവിധ? ഉണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ രണ്ടു മൂന്ന് വട്ടം ശരിക്കും കണ്ടതാ. അരുൺ റൂമില് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവള് കൃത്യമായിട്ട് അകത്തേക്ക് കയറി വരും. ഒരു ദിവസം അവള് ടവൽ എടുത്തോണ്ടാ കയറി വന്ന്. അവളുടെ എല്ലാ പെരുമാറ്റത്തിലും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ശരിക്കും പറഞ്ഞാ എന്തൊരു ടൈമിങ്ങിൽ അവൾ ഓരോ പെർഫോമൻസും നടത്തുന്നേ. എപ്പോഴും അത് കോയിൻസിഡൻസ് ആവാൻ വഴിയില്ലല്ലോ. ഇപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നത്. നമുക്കിടയിൽ വഴക്കുണ്ടാവണമെന്നാണ് സത്യത്തിൽ ഗായത്രി ആഗ്രഹിച്ചത്. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് നമ്മളിത് രഹസ്യമായിട്ട് വെക്കണം. പക്ഷേ ഇതൊരു തീക്കളിയാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് മോനെ. അവൾ ഇത്രയ്ക്ക് അപകടകാരിയായ നിലയ്ക്ക് ഏത് സമയത്തും നമ്മുടെ കുടുംബത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ ഇതില്ലാതെ വേറെ മാർഗമില്ല. ഒരു കാരണവശാലും നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് ഗായത്രി അറിയാൻ പാടില്ല. നമ്മുടെ ഇടയിൽ ചില വഴക്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും, പക്ഷേ അതൊക്കെ നമ്മുടെ അഭിനയമായിരിക്കും. വളരെ ശരിയാണ്. ഇവിടെയുള്ള നമ്മൾ തമ്മിൽ ആകെ പ്രശ്നമാണെന്ന് തന്നെ അവൾക്ക് തോന്നണം. എന്നാലേ അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവൾ തെറ്റുകൾ ചെയ്യുള്ളൂ. നമ്മൾ അവൾക്ക് ആ തെറ്റുകൾ ചെയ്യാനുള്ള തോന്നലാണ് ഉണ്ടാക്കേണ്ടത്. സമയം ഒരുപാട് രാത്രിയായി മക്കളെ, പോയി കിടന്ന് ഉറങ്ങാൻ. ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ്. ഇന്ന് ഒരുപാട് അഭിനയിച്ചു കേട്ടോ. അരുൺ, എന്താന്നറിയില്ല, എനിക്ക് ചുമ്മാ അഭിനയിക്കാനാണെങ്കിൽ പോലും ഈ വഴക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതെന്താ അങ്ങനെ തോന്നാൻ? ഇത് എല്ലാ ദിവസവും ചെയ്യാറുള്ളതല്ലേ? എപ്പ നോക്കിയാലും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കാനും വഴക്കിടാനും അല്ലേ അറിയാവുള്ളൂ. ദേ ഇത് തന്നെ. ഈ ഒരു ലുക്ക് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത്. നിക്ക് തന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സാധാരണ പെണ്ണുങ്ങളെ പോലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒച്ച വെച്ച് വഴക്കിട്ടാലേ തനിക്ക് എന്റെ വില മനസ്സിലാവും. ഞാൻ ആ ഗായത്രിയുടെ മുന്നിൽ വെച്ച് ഈ നാടകത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സോപ്പിടാനൊന്നും നോക്കണ്ട. അതെന്തായാലും നടക്കാനും പോകുന്നില്ല. ഒരിക്കലും നടക്കില്ലെന്നാണോ പറയുന്നത്?
എന്നാ പിന്നെ ഞാൻ അവിടെ പോയി കിടക്കും. ഞാൻ പോയിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ്. രാവിലെ തന്നെ തുടങ്ങരുതേ എന്റെ സുവിധ മോളെ. രണ്ടുപേരും തമ്മി കണ്ട അപ്പൊ കീരിയും പാമ്പോ. അല്ല ഇന്നത്തെ ഈ മോർണിംഗിന് അങ്ങനെ എന്ത് തെറ്റാ എന്റെ മോള് കണ്ടുപിടിച്ചത്? കാലത്തൊരു ഗുഡ് മോർണിംഗ് പറയുന്നത് പോലും തെറ്റാണെന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യും? അച്ഛമ്മ അരുണിനോട് തന്നെ ചോദിക്ക്, ഒന്ന് പറഞ്ഞു കൊടുക്കരു. അച്ഛമ്മയോട് കാര്യം പറഞ്ഞു കൊടുക്ക്. നീ എന്താ ഈ പറയുന്നത് സുവിധ മോളെ? അങ്ങനെ എന്താ ഇവിടെ ഉണ്ടായേ? ഭാവം കണ്ടിട്ട് സുവിധ ചേച്ചി മരണം തമ്മില് വഴക്കിട്ടിരിക്കാൻ തോന്നുന്നു. ആ വഴക്കിടാൻ നിന്റെ ചേച്ചി നല്ല മിടുക്കിയല്ലേ. ഇവരുടെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. തമ്മി കണ്ട അപ്പ കടിപിടിയാ. എനിവേ, നിങ്ങളെല്ലാവരും വന്ന സ്ഥിതിക്ക് എനിക്ക് നിങ്ങളെല്ലാവരോടായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയിക്കാനുണ്ട്. നാളെ ഇവിടെ വെച്ച് നമ്മളൊരു പാർട്ടി നടത്തുന്നുണ്ട്. പാർട്ടിയോ? അതെ. അരുണെ, നീ എന്താ ഈ പറയുന്നത്? വീട്ടിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം നിനക്ക് അറിയാവുന്നല്ലേ. ഒന്നുമില്ലെങ്കിലും ഭൂമിയെ കുറിച്ചെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കാം. അമ്മേ, അതൊക്കെ ഞാൻ ആലോചിച്ചതാ. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ പാർട്ടിയാണ്, ഇതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വരുന്ന ക്ലയൻസ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആൻഡ് അവർ ഈ പാർട്ടി എക്സ്പെക്ട് ചെയ്യുന്ന കാരണം അത് കൊടുക്കാതിരിക്കാനും കഴിയില്ല. നമ്മുടെ വീട്ടിൽ വെച്ച് ഈ പാർട്ടി നടക്കില്ലെന്ന് നിനക്ക് അവരോട് അപ്പം തന്നെ അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. ഇതൊരു മരണ വീടാണെന്ന് അറിയാലോ. ബിസിനസ്സിലെ സെന്റിമെന്റ്സിനൊന്നും ഒരു വിലയില്ല രവീഷ്. ഈ ബിസിനസ്സിൽ രവീഷ് ഒരു പാർട്ട്ണറാണ്, അപ്പൊ ഇത് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യമില്ല. ഞാൻ ബിസിനസിന്റെ മാത്രം പാർട്ട്ണറല്ല, അതിനേക്കാളും എനിക്ക് കുടുംബത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ. ഇവിടെ പാർട്ടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മൂന്നാല് ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നീ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? ആ വരുന്നവർ NRI ക്ലയന്റ് ആണ്, അവരിവിടെ എന്നും ഇന്ത്യയിലുള്ളവരല്ല. അതുകൊണ്ട് എന്താണ് അരുണെ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? അവർക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവൂ. ഇതൊരു മരണ വീടാന്ന് തനിക്ക് പറയാതെ തന്നെ അറിയാലോ. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നേ. ശരിയാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് ആരും മരിച്ചിട്ടില്ലല്ലോ. എന്താ ഇത് അരുണേ? വിപുൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നും അല്ലല്ലോ. എന്റെ സഹോദരനാ മരിച്ചത്. അത് 100% ശരിയാണ്. വിപുൽ നിങ്ങളുടെ സഹോദരനായിരുന്നിരിക്കാം. അതേസമയം ഈ കുടുംബത്തിൽ ഒരു മൂട്ടയെ പോലെ പറ്റിപ്പിടിച്ച് ബാക്കിയുള്ളവരുടെ രക്തം കുടിക്കലായിരുന്നോ? ഒരു കാര്യം രവീഷ് മറക്കരുത്, ആ വിപുലിന്റെ അമ്മ ഒരൊറ്റ ആൾ കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. എന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ച് നീ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്റെ അമ്മയെ കൊന്നത് ആരാണെന്ന് ഞാൻ മറന്നിട്ടില്ല. രവീഷ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും അത് തെളിച്ചു പറ. പശ്ചാത്തപിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. സത്യം പറയുന്നവർക്ക് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. സത്യത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.
മതി മതി, ഒന്നും മതിയാക്കി. ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടരുതേ മക്കളെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത്? തല്ലുകൂടുന്നത് ഒരു നല്ല സ്വഭാവമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? പിന്നെന്താ ചെയ്യണ്ടെന്ന് പറയേ. ഒരാള് മരിച്ചുപോയി, മരിച്ചാളങ്ങ് പോയി, അയാളെ ഓർത്ത് ബാക്കിയുള്ള ജീവിതം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കണം. ഈ വീട്ടിൽ ഞാൻ പാർട്ടി നടത്തും, ആ പാർട്ടിയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും. അത് അരുണിന്റെ തീരുമാനമായിരിക്കും. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ വീടിന്റെ സേഫ്റ്റിയെ കുറിച്ച് അരുൺ ചിന്തിച്ചേയില്ല. വിപുലിനെ കൊന്നത് ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയാലോ. ഈ സമയത്ത് വീട്ടിൽ പാർട്ടി നടത്തിയാൽ പലരും ഇവിടെ വരും. അതോടെ ആർക്കും നുഴഞ്ഞു കയറാൻ സൗകര്യമായി. ആരെയാണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുക? ഗായത്രി, ആരെയെങ്കിലും വിശ്വസിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ആർക്കും ഇതിനകത്ത് കയറി വരാനുള്ള സ്വാതന്ത്ര്യമാവും. ഇവിടെ പാർട്ടി നടത്താൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. റിസ്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ന് എന്തായാലും പാർട്ടിയുണ്ട്. വിഡ്ഢികളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മണ്ടന്മാരും മണ്ടികളും എവിടെ ഉള്ളത്? ജസ്റ്റ് ഇമാജിൻ, പാർട്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോ അവിടെ ഒരുപാട് ആൾക്കാർ വരും, ആൾക്കാരുടെ ബഹളങ്ങൾ ഉണ്ടാകും. അതിനിടയ്ക്ക് ആരും ഒന്നും അറിയില്ല. ഇവരായിട്ട് ഒരു അവസരം എന്റെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുക. ഇങ്ങനെ ഒരു രാത്രിക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. Sa sa re sa sa re sa sa re de re ma re re.